കഴിഞ്ഞ സീസൺ അവസാനിച്ചപ്പോ സീസൺ സിക്സിനെ കുറിച്ച് നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായ് കൃഷ്ണനെ സീസൺ സിക്സിൽ കാണാൻ ആഗ്രഹമുണ്ട് എന്ന, അതിന് കാരണങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് സായ് കൃഷ്ണ. അതേപോലെ പല സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളും യൂട്യൂബിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാള് ബിഗ് ബോസിൽ പോയാൽ എന്ത് ചെയ്യും, എന്ത് ടൈപ്പ് ഗെയിം കളിക്കും എന്ന് കാണാൻ പേഴ്സണലി നല്ല ആഗ്രഹമുണ്ട്. അപ്പോ സീക്രട്ട് ഏജന്റ് ഈ സീസണിലെ അഞ്ചാമത്തെ ആഴ്ച വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിപ്പോ ഓൾറെഡി ആ ഒരു ന്യൂസ് ഔട്ട് ആയി കഴിഞ്ഞു. ഇപ്പോ ഷൂട്ടും കഴിഞ്ഞിട്ടുണ്ടാവും ലാലറ്റിന്റെ എപ്പിസോഡിന്റെ. പുള്ളി അകത്തും കയറിയിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ പ്രേക്ഷകരോട്, നോക്കിയും കണ്ടും സായി കളിച്ചില്ലെങ്കിൽ സായിക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഒരു പ്ലാനുമായിട്ടായിരിക്കും സായ് കൃഷ്ണ അതിനകത്തേക്ക് കയറിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ പ്ലാനിൽ ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെന്ന് കൃത്യമായി പുള്ളി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പുള്ളിയുടെ ബിഗ് ബോസ് റിലേറ്റഡ് കണ്ടന്റുകൾ കാണുന്നവർക്കറിയാം, നിലവിലെ ഗെയിം കൺട്രോൾ ചെയ്യുന്ന ജിൻഡോയെ കുറിച്ച് അധികം സായ് സംസാരിച്ചിട്ടില്ല. ജിൻഡോയോട് വലിയ താല്പര്യമുള്ളതായിട്ട് ഞാൻ തോന്നിയിട്ടില്ല. അർജുനോട് ഒരു താല്പര്യം കാണിച്ചിട്ടുള്ളത് പോലെ എനിക്ക് ആ ഒരു വീഡിയോസിൽ നിന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും അതിനകത്തേക്ക് കയറി സായ്ക്ക് ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പറ്റാതെ അർജുന്റെയും രശ്മിന്റെയും പിന്നെ ജാസ്മിൻ ഗിബ്രി ആ ഒരു കൂട്ടത്തിലേക്ക് കയറി കൊടുത്ത് ജിൻഡോയ്ക്കെതിരെ സായ് കളിച്ചാല് പണി പാളും, പുറത്ത് നെഗറ്റീവ് ആവും. സായിയെപ്പോലൊരാള് കളിക്കേണ്ടത് ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ഇൻഡിവിജ്വൽ ആയിട്ട് നിന്ന് കൊടുക്കേണ്ട ഡോസിൽ എല്ലാത്തിനും കൊടുത്തു കൊടുത്തു പോകണം. അങ്ങനെ വന്നാല് പ്രേക്ഷകര് സപ്പോർട്ട് ചെയ്യും. പിന്നെ എനിക്ക് അടുത്തതായിട്ട് തോന്നുന്ന മറ്റൊരു കാര്യമാണ് സായി ഇനി ഋഷിയുടെയും അൻസിബയുടെയും ആ ഒരു പരദൂഷണ കമ്മിറ്റിയിലേക്ക് കയറുമോ എന്നത്. ഡെൻ റൂം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു പരദൂഷണ കമ്മിറ്റിയാണ് അൻസിബയുടെയും ഋഷിയുടെയും. ഒന്നും പറയാനായിട്ടൊന്നുമില്ല, പക്ഷെ സായി അതിലേക്ക് കയറിക്കൂടാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഞാനൊന്ന് ചിന്തിച്ചു നോക്കിയപ്പോ. പ്രത്യേകിച്ചും അർജുനോടൊക്കെ ഒരു താല്പര്യമുള്ള സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, പുറത്തെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് സായ് ജിൻഡോയ്ക്കെതിരെ കളിക്കാൻ പോവുകയാണ് എങ്കിൽ പുള്ളിയെ നമ്മളടക്കം എല്ലാരും വിമർശിക്കും. ഇനി അതല്ല, ജിൻഡോയ്ക്കെതിരെ കളിച്ച് സായിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചാൽ നമ്മളടക്കം സായിയെ സപ്പോർട്ടും ചെയ്യും. എന്നുവെച്ചാൽ ജിൻഡോയെ പ്രോപ്പറായിട്ട് എക്സ്പോസ് ചെയ്ത് വിടാൻ സായിക്ക് സാധിച്ചാല് നമ്മൾ സപ്പോർട്ട് കൊടുക്കും. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ സീസണിൽ നല്ല ഗെയിം കളിച്ച് കപ്പടിക്കാനും അതേ സമയത്ത് നെഗറ്റീവ് വന്ന് പുറത്തേക്ക് പോകാനും ഏറെ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ്. പുള്ളിയുടെ ഗെയിം എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല, നമ്മളതൊക്കെ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. കാറിന്റെ അകത്തിരുന്ന് പറയുന്നത് പോലെ സായ് കൃഷ്ണന് അവിടെയും പറയാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഡിവിജ്വൽ ആയിട്ട് നിന്ന് കളിക്കാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് സായ് കൃഷ്ണ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.